ഹലോ ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേസ് കിട്ടില്ല പോലത്തെ ഒരു സോളോഫസ് കൂടെ റാങ്കിൽ വച്ച് കാണാൻ വേണ്ടി പോകുന്ന കേട്ടോ അത് കേസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറെ ചലഞ്ച് കമന്റ് ചെയ്യും ഞാനത് വൺ ബൈ വൺ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാം എന്തായാലും നമ്മൾ ഗ്രാൻഡ് മാസ്റ്ററിൽ നിങ്ങൾക്ക് റാങ്ക് വിഷ് ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ സോളോ ഓഫീസർ കൂടെ വിളിക്കുന്ന സമയത്ത് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വേറെ ലെവൽ ടഫ് ആക്കാൻ വേണ്ടിയിട്ടല്ലോ നിങ്ങൾ പറയുന്ന ചലഞ്ചും കൂടെ അതിൻ്റെ കൂടെ നമുക്ക് കംപ്ലീറ്റ് ആക്കാമല്ലോ എന്നൊരു സദ്യ കൂടെയാണ് ഞാൻ കൂടെ പറഞ്ഞത് പക്ഷേ ചില ആൾക്കാർ ചെയ്ത് തന്നെ ഉണ്ടല്ലോ പരിപാടി നിങ്ങൾ ആലോചിച്ച് നോക്കണം ഞാൻ ഒരു ചലഞ്ച് കമന്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു നിങ്ങൾക്ക് അവന്മാര് പറഞ്ഞു ഓക്കെ കമന്റ് ആയിട്ട് വന്നതാണ് കേട്ടോ ഇതൊരു ചലഞ്ചാണ് ബ്രൂന്ന് ാണ് തുടങ്ങുന്നത് സോ ഞാൻ വിചാരിച്ചു എൻ്റെ അമ്മ തീർക്കാൻ പറ്റുന്ന ഏതൊരു കിടന്നും പോകുന്ന ചാലഞ്ചായിരുന്നു വിചാരിച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വായിച്ച് നോക്കുമ്പോൾ കാണുന്നത് തുണി ഉടുക്കാതെ ബാത്റൂമിരുന്ന് ഗെയിം കളിക്കാൻ ഞാൻ എന്താ പറയണ്ടേ എന്നിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോ നാളെ ഞാൻ തുണിയില്ലാതെ ഇന്ന് എന്താണ് ആ ഒരു സ്ട്രീം ചെയ്യാം അതായിരിക്കും നല്ലതെന്നല്ലേ എന്തായാലും അങ്ങനത്തെ കുറച്ച് ഉടായ്പായ് ഉടായ്പ്പ് കുറെ ചാലഞ്ച് ഒക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ചങ്ങായ്മ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് ഇനി നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പണക്കാൻ വേണ്ടി പറഞ്ഞാണെങ്കിൽ പോലും ഞാൻ സീരിയസ് ആയിട്ട് എടുക്കണോ വേണ്ടി ഒന്നും ശരിക്കും ആലോചിച്ചായിരുന്നു കേട്ടോ എന്തായാലും കുഴപ്പമില്ല ആ ഒരു ചാലഞ്ച് നിങ്ങൾക്ക് എന്തായാലും ചെയ്യാൻ വേണ്ടി പോകുന്നില്ല അതോ നിങ്ങൾ പേടിക്കാൻ വേണ്ടി നോക്കണ്ട എന്തായാലും ചെയ്യാൻ വേണ്ടി നമ്മളൊന്ന് ോൺ ചാലഞ്ച് ഓക്കെ അതായത് നമ്മുടെ ഗെയിമിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ഒ പി ആക്റ്റീവ് സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓറിയോൺ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർ സമയത്തില്ല പിന്നല്ല ഞാൻ യൂസ് ചെയ്യുന്ന ദിമിത്രിനെ പെരുവയ്ക്കാൻ വേണ്ടി വരുന്നതാണോ എന്ന് നിങ്ങൾ ചോദിക്കട്ടോ ഗൈഷ് നമ്മുടെ ഓറിയോൺ ദിമിത്രി സ്കൈലർ നമ്മുടെ അലോക്ക് എല്ലാം 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 വേറെ ലെവൽ പവർ ഓ പി ക്യാരക്ടേഴ്സ് തന്നെയാണ് എനിക്ക് വൺ ഓഫ് ദി എന്ന് പറയാൻ അങ്ങനെയൊന്നുമില്ല എനിക്ക് എല്ലാം ഇഷ്ടമാണ് ഞാൻ വൺ ഓഫ് ദി എല്ലാം യൂസ് ചെയ്യാറുണ്ട് ഓക്കെ പക്ഷേ നമ്മുടെ ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓറിയോൺ മാത്രമായിട്ടാണ് നമ്മൾ കളിക്കാൻ വേണ്ടി പോകുന്നത് ഓറോൺ വെച്ചാൽ ഓറിയോൺ മാത്രം വേറൊരു ക്യാരക്ടർ സ്കിൽ കോംബോയും നമ്മൾ ആഡ് ചെയ്യുന്നില്ല ചില ആൾക്കാർ പറയും ഓറിയോൺ നമ്മുടെ ഈ ഒരു യൂസ് ചെയ്യുന്ന സമയത്ത് അതിനോടുണ്ടല്ലോ നമ്മുടെ ആ ഒരു മിഗ്വലില് അതിനൂടെ യൂസ് ചെയ്ത വേറെ ലെവൽ പവർ ആണ് ഇതിനെ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു കിടന്നൂർ എന്നൊക്കെ പലരും പറയുന്നുണ്ട് അതായത് കേസ് ദിമുറൂണ്ടല്ലോ നമ്മൾ സോണി യൂസ് ചെയ്യത്തില്ല അതേപോലെ ഓറിയോന്റെ കൂടെ നമ്മളുണ്ടല്ലോ മിഗ്വൽ യൂസ് ചെയ്യും സോ അന്നാ മാത്രമേ കോംബോ ആകത്തോളം പറയും അന്നാ മാത്രമേ എനിക്ക് യൂസ് ചെയ്യാൻ താല്പര്യമുള്ളൂ അല്ലെങ്കിൽ ഞാൻ തുടത്തില്ല ഈ ഒരു സ്കില്ല് എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് കേട്ടോ എന്തായാലും പക്ഷേ കേസ് നമ്മൾ ഒള്ളി ഓറിയോൺ ചലഞ്ച് വേണ്ടി നൈസായിട്ട് കേസ് വേറെ കുറെ സ്കില്ലും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ചലഞ്ചായിട്ട് വരത്തില്ല ചുമ്മാ ചുമ്മാ ചുമ്പാങ്ങൾ സാധാരണ ഒരു ഗെയിം പ്ലേ ആയപ്പോൾ അതിനോട് എനിക്ക് തലപ്പില്ല അതുകൊണ്ട് കേസ് കുറച്ച് ടഫ് ആക്കാൻ വേണ്ടി മാത്രം ഉണ്ടല്ലോ നമ്മൾ ഓൺലി ഓറിയോൺ മാത്രം നമ്മൾ കളിക്കാൻ വരുന്നത് കേസ് ഡ്രസ്സ് പോലും മാറ്റിയിട്ടില്ല കേട്ടോ അതിന് നിന്ന ഒറിജിനൽ ഡ്രസ്സും കൂടെ നമ്മൾ ഇട്ടിരിക്കുന്നത് അത് മാത്രമല്ല കേസ് നമുക്കുണ്ടല്ലോ ഓറിയോൺ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാലോ നമുക്ക് ഇ പി വേണം ഇ പി എച്ച് കുറെ കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ നൈസ് ആയിട്ടുണ്ടല്ലോ ആ ഒരു ഓറിയോണിന്റെ സ്കിൽ യൂസ് ആക്കുന്നത് അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു കാര്യമാണ് പക്ഷേ കേസ് നമുക്ക് ഇ പി കിട്ടാ എന്താ പരിപാടി ഒരു പരിപാടിയില്ല എരിമീസിന്ന് തട്ടിപ്പറിച്ച് പിടിച്ച് വാങ്ങിയ ഹൊർസി നമുക്ക് അല്ല ആ ഒരു ഇൻഹേലർ നമുക്ക് വേണം വേറെ വഴിയൊന്നുമില്ല അത് മാത്രമല്ല നമ്മുടെ മാപ്പിൽ അങ്ങോളം ഇങ്ങോളം കുറേ സ്ഥലത്തുണ്ടല്ലോ നമ്മുടെ മഷ്റൂം ഉണ്ടെന്നൊക്കെ പറയുന്നു എവിടെ നമ്മൾ സാധാരണ പോകുന്ന സമയത്ത് ഒരുപാട് ഒക്കെ വേണ്ടാതെ കിടക്കുമ്പോഴായിരിക്കും പക്ഷേ ആവശ്യം നോക്കി കഴിഞ്ഞാൽ ഒരു തേങ്ങയും കാണത്തില്ല അതെല്ലാ കാര്യത്തിൽ ആഗ്രഹനാണ് കേട്ടോ എന്തായാലും തപ്പി നോക്കിയിട്ട് മഷ്റൂമും നമുക്ക് നമ്മുടെ ഈ ഒരു മാച്ചിനകത്ത് കുറച്ച് ടഫൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലോ നമ്മൾ നേരെ ഇറങ്ങിയിരിക്കുന്ന പീക്കിലേക്കാണ് അത് സോളോ സ്കോഡിനകത്ത് വെരുന്നിനേമീനൊക്കെ അടിച്ച് തൂഫാനാക്കി കണ്ടംപൊടി ഓടിക്കണം അടിച്ച് അച്ചാറാക്കണം എന്നൊക്കെ വിചാരിച്ച വിചാരിച്ചതിനുസേ നമ്മൾ പീക്കിലേക്ക് ഇറങ്ങിയിട്ട് അത്യാവശ്യ കില്ല് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ജൈവവാഗി എന്ന് പറയാലോ എൻ്റെ ബെസ്റ്റ് ഒരു ഗണ്ണാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഗണ്ണാണ് എം ഫോർ എ വൺ അതിനത്തെ വെപ്പം ഗ്ലോറി കൂടെ കയറുന്നുണ്ടായിരുന്നോ ഈ ഒരു സീസിനകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും കേരളത്തിനകത്ത് ഏതെങ്കിലും ഒരു പൊസിഷനകത്ത് മീ ഗെയിമിൽ നിന്ന് പേര് എം ഫോർ എ വൺ എന്ന് കാണാൻ വേണ്ടി പറ്റും കാണുവാണെങ്കിൽ ജസ്റ്റ് മീൻ ഗെയിമിൽ കയറുന്ന സമയത്ത് ഒന്ന് നോക്കാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ കേരളത്തിൽ വെപ്പം ഗ്ലോറി എം ഫോർ എ വണ്ണിനകത്ത് ഞാൻ ഉണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ എന്തായാലും തൊട്ട് മുമ്പിൽ ഏത് ഞാനോട് വന്ന് റിവേവ് ചെയ്യുന്നുണ്ടിരിക്കുന്നത് എൻ്റെ അമ്മ ലാസ്റ്റ് കേസ് അവൻ ഒറ്റ എനിക്ക് നല്ല ഉറപ്പായിരുന്നു സോ നൈസ അവനെ അടിച്ച് നോക്കാക്കിയിട്ടുണ്ടല്ലോ നമ്മളടുത്തു നോക്കുക പാവം കൈ അവനാണെങ്കിൽ എന്ത് പാവിക്കേ എഴഞ്ഞഴഞ്ഞ് റിവേവ് ചെയ്യാൻ നോക്കുവാണ് സോ നൈസ ഞാനുണ്ടല്ലോ ആ മോനെ നീ റിവേവ് ചെയ്യും കുഴപ്പമില്ല ടീമേറ്റ് ഒക്കെ തന്നെ കാർ കൂവി തെറുവിളിക്കും എനിക്ക് നന്നായിട്ട് എന്തായാലും വിഷമിക്കാത്ത രീതിയിൽ ഉണ്ടല്ലോ അവൻ എന്തായാലും കേസ് അവൻ നോക്കുന്ന സമയത്ത് അവന് പറഞ്ഞ പരിപാടി അവൻ ചെയ്തിട്ടുണ്ട് ടീമേറ്റിനെ പൊക്കി വിട്ടു ഇനി കേസ് ഇറങ്ങുന്നവരെയാണ് എനിക്ക് വേണ്ട ചില ആൾക്കാർ അങ്ങനെ ഉണ്ട് ഓക്കെ ഒരു നൂവൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവനെ പിടിച്ചിട്ടുണ്ടോ നൈസ് ും കോഴിക്കോട് പോകാനൊക്കെ പറഞ്ഞു പറഞ്ഞുവിടും വാക്കുകളുള്ള ആൾക്കാർക്ക് വലിയ ആൾക്കാരൊക്കെ ആയിട്ട് വലിയ പ്രോപ്ലയർ വീട്ടിൽ അങ്ങനെ തന്നെ അടിച്ച് ചത്തിട്ട് സ്പെക്കി കയറിയിരിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് ഓക്കെ എന്തായാലും അങ്ങനെ വരുന്നവരാണ് ആ കൂടി ഇറങ്ങി വരുന്നത് ഒരുത്തിനാണിരോ കുതിരപ്പത്തിറങ്ങിട്ടുണ്ടായിരുന്നു അവൻ ജീവനുകൊണ്ട് ഓടായിരുന്നു അവൻ്റെ പുറകേസ് ഞങ്ങൾ ഓടി എം ഫോർ കുറച്ച് ഡാമേജ് കൊടുത്ത് ഷോർട്ടേജ് ഓടിക്കും അവൻ പ്രോപ്പ്ലെയർ അല്ലേ മുഷക്കിട്ടിട്ട് വരുന്നു എൻ്റെ ഓമ്പ് നമ്മളല്ലോ നൈസായിട്ട് ഊങ്കോങ് എടുത്ത് വന്നാണ് ഞാൻ അയച്ചിട്ട് കേസ് ഓർന്നിട്ട് അവരുടെ ഡാമേജ് അതും കൊടുത്തിട്ട് അവനെ കേസ് അടിച്ച് നോക്കി ഏതാ റേഞ്ചിട്ടാ മേനാ നിയത് പ്രോ പ്ലയറാ ഓക്കെ എന്തായാലും അവനെയും കൂടെ അടിച്ച് കംപ്ലീറ്റ് ആക്കിയിട്ട് നമുക്ക് നോക്കുമ്പോൾ കേസ് എട്ട് ില്ല് സം സമയത്ത് തന്നെ എൻ്റെ അമ്മ നിങ്ങളോച ഇറങ്ങിയിട്ട് നമ്മൾ പീന്ന് മാറിയിട്ടുണ്ടായിരുന്നില്ല അമ്മമാതിരി എലിമീസ് തോന്നിട്ടുണ്ടായിരുന്നു പക്ഷേ കേസ് അലയോ അങ്ങോട്ടെ കുറയുന്നില്ല എന്ത് വാട ഇത് ഈ മാപ്പിനത് ഞാൻ മാത്രമേ കില്ലത്തിട്ടുള്ളൂ എനിക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ ഇതായ കേസ് സ്കോഡ് ആയതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഒരു കംപ്ലീറ്റ് ആക്കിയാലോ ആ കംപ്ലീറ്റ് ആയി ഇനി പേടിക്കണ്ട നമ്മുടെ കളിയാണ് വേറെ ലെവലാണ് എന്ന് വിചാരിച്ച് നിൽക്കാമെന്ന് പറ്റത്തില്ല മറ്റേമാർക്ക് ബുദ്ധി ഉള്ളതുകൊണ്ടല്ലോ നൈസായിട്ട് കോയിൻ ഒക്കെ കൊടുത്ത് പട്ടപ്പെട്ടെ എന്ന് പെട്ടെന്ന് പോക്കുന്നതായിരിക്കും അത് നമ്മൾ നോക്കാൻ പാടില്ല എന്തായാലും അടിക്കുന്ന സമയത്ത് സ്കോഡിനെ മൊത്തത്തിൽ തന്നെ വൈപ്പെടുത്താൻ മാത്രമേ ആ ഒരു വരിക നടക്കത്തില്ല എനിക്ക് ആ പരിപാടിക്ക് നിൽക്കാൻ വേണ്ടി പോകുമല്ലോ കേട്ടോ എന്തായാലും ദോർ കാര്യം ഞാൻ പറഞ്ഞിരുന്ന കേസ് പിന്നെയും 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 പിന്നെ ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യമാണ് കാര്യം നമ്മുടെ ബുദ്ധി ആയിട്ട് നമ്മുടെ ഫ്രീഫറിലേക്ക് ആ ഒരു ക്രിമിനൽ ബണ്ടിലേക്ക് ഗോസ് ക്രിമിനൽ അതേപോലെ മഞ്ഞ ക്രിമിനൽ വച്ച ക്രിമൽ ചമന്ന കിമില്ല് നീരക്രിമിനൽ എല്ലാ 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 ക്രിമിനലും റിട്ടേൺ ായിരുന്നു സോ ഇപ്പൊ എല്ലാവരും കേസ് റിഡീം കോഡ് വേണ്ടി നോക്കി 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 നിൽക്കുന്ന സമയമല്ലേ റിഡീം ഒരു ഒരു നമുക്ക് ട്രൈ നമ്മുടെ ലക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വിചാരിച്ചു കാത്തിന് ആൾക്കാരുണ്ടായിരിക്കും ഒരൊറ്റ നമുക്ക് ഇല്ല കുറച്ച് ഫണ്ട് പൊട്ടും അതുകൊണ്ട് കേസ് നമ്മൾ ഡെയിലി കൊടുക്കുന്ന ഈ ഈ ഒരു സീസൺ ഐ മീൻ രണ്ട് ദിവസത്തേക്ക് മാത്രം ഡെയിലി നമ്മളുണ്ടല്ലോ സാധാരണ കൊടുക്കുന്ന റിഡീം റിഡീകോഡിനെ കുറച്ച് കൂടുതൽ റിഡീം കൊടുക്കാൻ ഇന്നത്തെ റിഡീം കോഡ് നിങ്ങൾക്ക് നൂറ് രൂപയാണ് കിട്ടാൻ വേണ്ടി പോകുന്നത് അതിന് എടുത്തു പറഞ്ഞതിന്റെ മെയിൻ കാരണം അത് കിട്ടാൻ കുറച്ച് കോമ്പറ്റിഷൻ ആണ് അതുകൊണ്ടാണ് ഞാനിപ്പോൾ വീഡിയോയ്ക്ക് അത് ഒളിപ്പിച്ചിട്ടുണ്ട് അത് കണ്ടുപിടിക്കാൻ നമ്മൾ കുറച്ച് പാടു നല്ല രീതിക്ക് തന്നെ ഒളിപ്പിച്ചാണ് വെച്ചിരിക്കുന്നത് കണ്ടുപിടിക്കാൻ പറ്റുന്ന ആൾക്കാരാണ് കണ്ടുപിടിച്ചിട്ട് അത് റിഡീം ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം നമുക്ക് നോക്കാലോ കേസ് ഇന്നത്തെ റിഡീം കോഡ് ആർക്കാണ് കിട്ടുന്നത് ഓക്കെ അതായത് കിട്ടിയ ആൾക്കാർ എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കരുത് മറന്നു കഴിഞ്ഞാൽ സത്യമായിട്ടും കേസ് ഞാൻ ഉടയപ്പാണ് ഞാൻ പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞു കളയും സോ ഞാൻ ഇത്രയും ഫണ്ട് മുടക്കി വെക്കുന്ന എന്റെ സബ്സ്ക്രൈബേഴ്സിന് എന്റെ കൂടെ വെച്ച് എന്റെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാർക്ക് എന്തേലും കേസ് എന്തേലും കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് മാത്രമാണ് ഞാൻ ഇതിന് പരിപാടി ചെയ്യുന്നത് സോ ഇന്നത്തെ റിഡീം കോഡ് കിട്ടിയ ആരാണെന്ന് പ്ലീസ് ഓക്കെ പ്ലീസ് ഞാൻ ഇത്രയും പറയുന്നില്ല ഒന്ന് കമന്റ് ചെയ്തേട്ടോ അത് മാത്രമല്ല കേസ് ഉമ്മ ഇതൊക്കെ മേടിച്ചുണ്ടെങ്കിൽ പോയി ആ വീഡിയോ പറഞ്ഞു കമന്റ് ഓക്കെ സമ്മതിച്ചു പക്ഷേ നിങ്ങൾ ചെയ്യാത്തൊരു കാര്യമുണ്ട് അതെ എത്ര പറഞ്ഞാലും നിങ്ങൾ ചെയ്യത്തില്ല എനിക്ക് നന്നായിട്ട് സോ അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക സോ ഷെയർ ചെയ്ത് എല്ലാ കൂട്ടുകാരിലേക്കൊന്ന് എത്തിക്കുവാണെങ്കിൽ എനിക്കത് വളരെ സന്തോഷമുള്ള കാര്യമാണ് ഇപ്പം മാത്രമല്ല ഷെയർ ചെയ്ത് ഓക്കെ എൻ്റെ പണി കഴിഞ്ഞ് ഞാൻ പോവാ എന്നൊക്കെ പറഞ്ഞു തന്നാൽ അവിടെ വന്ന് ഞാൻ തല്ലി മരേ കേസ് ലൈക്കും കൂടെ ചെയ്തോട്ടോ വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് മാത്രം മുമ്പോട്ട് കാണാൻ ശ്രമിക്കുക ഞാൻ നോക്കും എൻ്റെ ദൈവം എത്ര തൈമെൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെന്ന്

സമയമായിട്ടും കേസ് ഇത്രയും നേരമായിട്ടും നമ്മളുണ്ടല്ലോ കേസ് മാക്സിമം പന്ത്രണ്ട് കിലോ സംതിങ് എടുത്തിട്ടുണ്ടായിരുന്നു പന്ത്രണ്ട് പതിമൂന്ന് സംതിങ് അങ്ങ് കില്ലിങ് എടുത്തങ്ങ് പോവുകയാണ് കേസ് ഇപ്പോൾ ഒക്കെ നമ്മൾ ആ ഒരു പീക്കിൻ്റെ ഇവിടുന്ന് മാറിയിട്ടുണ്ടായിരുന്നില്ല ഇറങ്ങുന്നൊക്കെ വെച്ചിട്ടുണ്ടല്ലോ നമ്മളെ തേടി പിടിച്ചടിക്കുന്ന പോലെ ആയിരുന്നു എനിക്ക് ഓടി വന്നുകൊണ്ടിരുന്നത് ഈ പീക്ക് എന്നാണ് ഞാൻ പോകാൻ വേണ്ടി സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല ഓക്കെ ഞാൻ കയറുന്നു ഇറങ്ങുന്നു ആ മെയ്സിലേക്ക് കയറുന്നു ഇറങ്ങുന്നു കോഴി പിടിക്കുന്നു അടിക്കുന്നു ആ അടിയിടി വെടി പൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഏതായാലും കേസ് വേറെ ലെവലായിട്ട് മാറ്റു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കേസ് ഓരോ കാര്യം സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതവരെങ്കിലും നമ്മുടെ വീഡിയോ കാണണമെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോ ഇല്ലെങ്കിൽ ഗെസ്റ്റ് ഭയങ്കര ഷോക്ക് ആവും കേട്ടോ കാര്യം ഇല്ലെങ്കിൽ എനിക്ക് നാളത്തെ വീഡിയോ നിങ്ങൾക്ക് മിസ് ആവും സോ അത് മിസ്സ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ റിഡീം കോഡ് പോയി പിന്നെ ഗെയിം പ്ലേ കാണാൻ വേണ്ടി പറ്റില്ല എന്നൊക്കെ പറയും പിന്നെ ഞാൻ എല്ലാ വീഡിയോസിനകത്ത് റിഡീം കോൾ ഉണ്ട് റിഡീം കോണ്ട് റിഡീം കോണ്ട് പിന്നെയും പിന്നെ പറയുന്ന സമയത്താണല്ലോ കുറച്ച് ഒന്ന് കമന്റ് ചെയ്യുന്നുണ്ട് നീ റിഡീം കോണ്ടെന്ന് പറഞ്ഞ എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ റിഡീം കോഡിന് വേണ്ടി അല്ല നിന്റെ വീഡിയോ കാണുന്നത് എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട് അവരൊക്കെയാണെങ്കിൽ സ്കോർ സബ്സ്ക്രൈബേഴ്സ് കട്ട ചങ്ക് സബ്സ്ക്രൈബേഴ്സ് എന്നൊക്കെ പറഞ്ഞില്ലേ അവരൊക്കെ അവരെ സ്നേഹം കൊണ്ട് പറയുന്നതാണ് എനിക്കറിയാം എന്നാലും കേസ് പുതിയ ആൾക്കാരുണ്ടല്ലോ അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടേ കാര്യം നമ്മൾ കറിയാം നിങ്ങൾ നമ്മുടെ ടുത്തൊക്കെ ഇഷ്ടംപോലെ ലൂട്ടും ഇഷ്ടംപോലെ ഡ്രസ്സും ഔട്ട്ഫിറ്റും കാര്യങ്ങളും ബണ്ടിലൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ അതുപോലുള്ള ഒരു ഗ്ലോടെ സ്കിന്നും ഇല്ലാത്ത ആൾക്കാരുണ്ട് അവർക്ക് ഇതിൽ എന്തെങ്കിലുമൊക്കെ കിട്ടിക്കോട്ടെന്ന് വിചാരിച്ച് മാത്രമാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ വീഡിയോ ഒക്കെ കൊടുക്കുന്നത് പിന്നെ വീഡിയോ കാണുന്ന സമയത്ത് അവർക്ക് കിട്ടുവാണെങ്കിൽ അതൊരു സന്തോഷം അല്ല കേസ് ഓക്കെ അതായത് നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ആ സന്തോഷമുള്ളവരുണ്ട് അതുകൊണ്ട് മാത്രമാണ് കേട്ടോ സോ സ്നേഹത്തോടെ എന്ത് പറഞ്ഞാലും ഞാൻ സ്വീകരിക്കുന്നതായിരിക്കും പിന്നെ അതേപോലെ പിന്നെ ബാത്റൂം പിന്നെ തുണിയില്ലാതെ പറയുന്ന ഗെയിം കളിക്കാന്നൊക്കെ പറഞ്ഞ സ്കീമില്ലേ അതൊക്കെയാണ് കാലയെ വരങ്ങ അടിച്ചു കളി ഉള്ള കാര്യം പറഞ്ഞാൽ കേട്ടോ എന്തായാലും കേസ് അത്യാവശ്യം ിൽ എടുത്തിട്ട് നമ്മൾ മുമ്പോട്ട് പോവുകയാണ് ഞാൻ ആ ബിമാസക്തി സൈഡിലേക്ക് പോകുന്ന സമയത്തുണ്ടല്ലോ അപ്പൊ അതിനൊന്നും എനിമയാണ് അപ്പത്തെ കുണ്ടി നല്ല ഓട്ടം ഇടാൻ വേണ്ടി പുറകെ ഏതൊരു കാട്ടുപാല പന്നപ്പെട്ടിയാണ് ഈ ഏതാ അടി എന്റെ അമ്മ അവൻ എഴുതുവെച്ചടിച്ചുകൊണ്ടിരുന്നത് ഓക്കെ എന്തായാലും സോണിലേക്ക് കയറാൻ വേണ്ടി ശ്വാസം മുട്ടി ചക്രശ്വാസം വരച്ച് പോകുന്ന സമയത്ത് അവന്റെ അടി എന്തായാലും അവൻ വലിയ പ്രോപ് പ്ലെയർ ഗ്ലൂ ആളൊക്കെ ഇട്ടപ്പോഴത്തേക്കും മരത്തിന് മണ്ടക്കേറ്റിട്ടിരിക്കുന്നത് അവരെ കാണായിരുന്നു കാണാമായിരുന്നു അടിച്ച് കംപ്ലീറ്റ് ആക്കി ശരിക്കും കേസ് അവൻ വിചാരിക്കും എന്റെ ടൈമ് അവൻ ഹാക്കറാണോ എന്നെ ഗ്ലൂ ആളിനകത്തൂടെ അടിച്ചല്ലോ അതും ഓറിയോൺ സ്കിൽ മാത്രം വെച്ചിട്ട് എന്ന് വിചാരിക്കാൻ വരെ ചാൻസ് ഉണ്ട് എനിക്കറിയാം എനിക്ക് നന്നായിട്ട് അറിയാം ഓക്കെ എന്തായാലും അതുപോലെ വിചാരിക്കേണ്ട കാര്യമില്ല അവരെ കാല് കണ്ടായിരുന്നു പിന്നെ പിന്നെ ഞാൻ എടുത്ത് പറഞ്ഞ കാര്യം നിങ്ങൾ ചിലപ്പോൾ തന്നെ ഹാക്ക് ഹാക്കിയെടുത്ത് ഗെയിം കളിക്കുന്നു എന്ന് ചോദിക്കാൻ ചില വിവരമില്ലാത്ത ആൾക്കാർ ചിലപ്പോൾ ചോദിച്ചു വരും അവർക്കുള്ള മറുപടി ആയിട്ടും കൂടിയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഓക്കെ എന്തായാലും നമ്മളീ മാസിനകത്ത് കേസ് ഏഴല ഏഴ് പേരും കൂടെ മാത്രമേ അലയുള്ളൂ ആ മോനും കൂടെ അടിച്ച് കംപ്ലീറ്റ് ആക്കുവാണുണ്ടല്ലോ നമുക്ക് നൈസായിട്ട് ഒള്ളി ഓറിയോൺ ചലഞ്ച് നമ്മൾ കംപ്ലീറ്റ് ആക്കുന്നതായിരിക്കും മാക്സിമം കേസ് നമ്മൾ കില്ലെടുത്ത് പവർ ആക്കുന്നതായിരിക്കും കേട്ടോ എന്തായാലും കേസ് വഴിക്ക് ഒരു ഫ്രീ ആയിട്ട് റെഗിൽ കയറ്റി ആ കിട്ടട്ടെ സന്തോഷം കിട്ടട്ടെ ആർക്കാ നഷ്ടം കേസ് നമുക്ക് കേസ് ഓടുന്ന സമയത്ത് ഉണ്ടല്ലോ ഓപ്പണിലാണ് ഓടുന്നത് ഒന്നാമതെ കഴിഞ്ഞാൽ അവസ്ഥ അറിയാലോ ഞാൻ അത് ഓപ്പണിന്ന് ഫൈറ്റ് എടുക്കാറില്ല പിന്നെ ഓവർ കോൺഫിഡൻസ് കാണിച്ച് ചില സമയത്ത് അങ്ങനെ കാണിക്കുന്നുണ്ട് അതൊരു ഷോ കാണിക്കാൻ വേണ്ടി കാണിക്കുന്നതാണ് അല്ലാതെ കേസ് അങ്ങനെ അടിക്കണം അങ്ങനെയാണ് കിട്ടില് എടുക്കേണ്ടത് എന്നൊരിക്കലും ഞാൻ പറയത്തില്ല ഓപ്പണിന്ന് അടിച്ച് ഇതിൻ്റെ ചത്തുപോയി കഴിഞ്ഞാൽ നീ ഷോ കാണിച്ച് ചത്തുപോന്നേ നാട്ടുകാര് പറയത്തുള്ളൂ അത് ഉറപ്പുള്ള കാര്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്ന നടക്കൊക്കെ തന്തൊക്കെ വിളിക്കും അതും വേറെ കാര്യം തന്നെയാണ് എന്തായാലും പൊക്കാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന എരിമിനൊക്കെ സോണിനിട്ട് അടിച്ച് പോലാൻ ആഹാ എന്താ സുഖം അവരുടെ ആയിട്ട് എന്താ രസം അല്ലേ അവരൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ട് കേസ് ഞാൻ മുമ്പോട്ട് പോവാണ് ഈ സമയത്ത് കുറച്ച് കുറച്ചൊരുമേ മാത്രമേ ബാക്കിയുള്ളൂ എന്തായാലും ഈ കളി എന്റെ ആണ് ഒരുത്തിനും വന്നെ ഇത് രക്ഷപ്പെട്ടാൻ പറ്റുള്ളൂ വിചാരിച്ച് അത്രയ്ക്കും കോൺഫിഡൻസിലാണ് കേസ് ഞാൻ കളിക്കുന്നത് ഓവർ കോൺഫിഡൻസ് ആയിട്ടാണോ എന്റെ കയ്യിലെ ഗെണ്ണ് വേറെ ലെവലായിട്ട് വന്നിട്ടില്ല അടിയിൽ നിന്ന് അടിയൊക്കെ നല്ല കീണ്ണം കാച്ചി അടിയായിരുന്നു അടിയൊക്കെ പോലെ വീഴുന്നുണ്ടായിരുന്നു കേട്ടോ അവമാരൊക്കെ ലോട്ടിയാക്കാം എന്തൊക്കെയുള്ള ഓ മൈ ഗോഡ് വളകൾ മലകൾ നെക്സലൈറ്റുകൾ അവൻ അടുത്ത് ഗ്രോസ് ഉണ്ടല്ലേ വേണ്ട ഗ്രോസ് കഴിഞ്ഞാൽ ആ ഒരു പവർ അങ്ങ് പോകും എന്തായാലും അത്യാവശ്യം ലൂട്ട് കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ നേരെ ഓപ്പളിലേക്കാണ് പോയി കൊണ്ടിരിക്കുന്നത് ചെറിയ സോണാണ് ഓഫ് ചെറിയ സോണാണ് ഞാൻ മിനി ടോട്ടൽ മേടിച്ചിട്ടുണ്ട് അതേപോലെ കേസ് നമുക്ക് കെട്ടാനുള്ള ക്യാരക്ടർ സ്കില്ല് എവിടെയോ കിടന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു സോ ചാർമുണ്ടല്ലോ നമുക്ക് ഈ ഒരു സ്കില് കാര്യങ്ങള് എല്ലാം ഒന്ന് യൂസ് ചെയ്ത് മറ്റേ ലാസ്റ്റുള്ള എനിമീൻ ഉണ്ടല്ലോ ഒന്ന് പേടിക്കണം പേടിപ്പിക്കണം അവന്റെ റിയാക്ഷൻ എനിക്ക് കാരണം എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഓപ്പണിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് നീ മക്കളെ നീ നീൻ അടി എനിക്ക് ഫുൾ പവർ ആണ് കേട്ടോ എന്തായാലും വെസ്റ്റൊക്കെ സെറ്റാണ് ഹെൽമെറ്റൊക്കെ സെറ്റാണ് ഒരടിക്കൊന്നും ചാർത്തില്ല ആ ഒരടി കിട്ടിയാലും പെട്ടെന്ന് തന്നെ ഗ്ലൂ ആകളാം എന്നൊക്കെ ഒരു മൈൻഡിലാണ് ഞാൻ ഓപ്പണിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് ലാസ്റ്റിൽ ഞാൻ ഏത് കാട്ടു മുലേക്ക് വിളിച്ചിരിക്കുന്നത് എനിക്കറിയത്തില്ല കേട്ടോ എന്തായാലും ലാസ്റ്റ് അവൻ സോണിന് അകത്തൊക്കെ പോയിട്ട് പാട്ടും പാടി എടുത്ത് പോയി റിവീവ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ അത്രയും ബുദ്ധിമുട്ട് അവൻ ഉണ്ടായിരിക്കുന്നില്ല കേട്ടോ എന്തായാലും അത്രയും സ്നേഹമുള്ള ടീമേറ്റ് ഒക്കെ നമ്മുടെ സ്കൂളിലുണ്ടെന്ന് എനിക്ക് എനിക്കറിയത്തില്ല വൈദ്യ നമ്മുടെ വീഡിയോ ഇത്ര നേരം കണ്ട ആൾക്കാരൊക്കെ ആണെങ്കിൽ കേസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാപ്പോഴും നമ്മൾ പറയും ഇന്ന സാധനം കമന്റ് ചെയ്യുന്നു പറയും സോ അതേപോലെ കേസ് ഇന്നത്തെ വീഡിയോ ഇത്ര നേരം കണ്ട ആൾക്കാരാണെങ്കിൽ ഓറിയോൺ എന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ കേസ് നമുക്ക് ആ ഒരു ഓറിയോൺ സ്ല്ലേ ആ ചലഞ്ച് കംപ്ലീറ്റ് ആയെന്ന് നമുക്ക് ആയി കമന്റ് വായിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവുന്നതായിരിക്കും കേട്ടോ എന്തായാലും എനിമി ഉണ്ട് അവനെ കെട്ടാമില്ലാതെ നോക്കി ുന്നത് സ്കില്ലൊക്കെ ഇട്ട് അവനൊന്ന് കെട്ടണ്ടേ സോ അതിനുവേണ്ടി ഗ്ലൂ ആയിട്ട് മാക്സിമം ഉണ്ടല്ലോ അവനെ അടുത്ത് ഐ മീൻ നമ്മുടെ സോണിന് അകത്തേക്ക് അഡ്വാൻസ് ചെയ്ത് കയറി നിൽക്കണം അവന് സോണൊരു എട്ടിൻ്റെ പണി ആയിരിക്കണം എന്ന് എനിക്ക് ചെറിയൊരു ആഗ്രഹം ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരവിടെ അവനവൻ അവനെ മിക്കവർ നിൽക്കുന്നതിനകത്ത് മൂത്രം ഒഴിച്ച് കാണും അമ്മാതിരി സിറ്റുവേഷൻ ആണ് കേട്ടോ ആ ഒരു കാട്ടുവാണയാണെങ്കിൽ ആ ഒരു പാറേൻ്റെ ഇവിടുന്ന് പയ്യ ബംഗാറുടെ സൈഡിലേക്ക് പോയിട്ട് ആ ടവറിനെ അവിടെ കവർ എടുത്ത് പയ്യ ഇങ്ങനെ വരാനുള്ള പ്ലാനാണ് പിന്നെ അല്ല വെച്ചുകൊളിച്ചിരുന്നാൽ ജനനെ തുറത്തില്ലാന്ന് അവൻ്റെ വിചാരം കേട്ടോ എന്തായാലും കുറച്ച് ഡാമേജും കൊടുത്തേക്കാം സോ യാ അവൻ ഒന്ന് പേടിച്ചു 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 അവൻ നിൽക്കുന്നാൽ ഞാൻ ഓട്ടോ എന്തായാലും ആ ഓട്ടയുള്ള നിക്കലോട്ട് അവൻ പയ്യ കേസ് നമ്മുടെ സോണിലേക്ക് പയ്യ പയ്യ കേരുന്ന സമയത്ത് ഞാൻ പിന്നെയും പറയാനാണ് ലൈക്ക് ചെയ്തില്ല സത്യമായിട്ട് കേസ് രാത്രി കിടക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നം പറ്റും കാര്യം പറഞ്ഞേക്കാം കേട്ടോ എന്തായാലും ഓപ്പൺ നോക്കുന്ന സമയത്ത് കേസ് അവൻ ടവറിന്റെ പുറകിൽ നൈസായിട്ട് ഒളിച്ചു പോകുന്നത് എന്തായാലും ഇമോട്ടൊക്കെ ഇട്ട് ചില്ലാവ് അല്ലെ സോ പേടി കൊണ്ടെങ്കിലും കേസ് നമുക്ക് പേടിയില്ലാതെ കാണിക്കുന്നതിൻ്റെ ഒരു ടെക്നിക്കാണ് ചുമ്മാ ഓ മൈ ഗോഡ് ഈ സിറ്റുവേഷൻ മീകര കൂൾ ആയിട്ടാണ് നിൽക്കുന്നത് എന്ന് വിചാരിക്കത്തില്ലേ ആ ഷോ കാണിക്കാൻ വേണ്ടി വെച്ചാണ് കേട്ടോ എന്തായാലും നമ്മൾ പൈസ കൊടുത്ത് കഷ്ടപ്പെട്ട് പൈസ കൊടുത്ത് മേടിച്ച നമ്മുടെ മിനിറ്റ് ഹോട്ടലിലെ കേസ് അത് അതവനെ കെട്ടിക്കോളും ഉറപ്പുള്ള കാര്യമാണ് അടുത്തൊരു എനിമി എനിക്ക് സമയത്ത് അവനെ കെട്ടാൻ വേണ്ടി വേണ്ടിട്ടുണ്ടായിരുന്നു അവൻ കെട്ടി ഓടുവാണ് സോ നമ്മൾ നമ്മൾ ഡാമേജ് കൊടുത്ത് നമ്മുടെ അടിച്ച് അവനെ കംപ്ലീറ്റ് ഒരു പോയി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു എന്റെ ഗൈസ് വേറെ ലെവൽ കേട്ടോ എന്തായാലും നമ്മൾ ഓൺലി ഓറിയോ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമല്ല ഗസ് അത്യാവശ്യം നല്ല കിടന്ന പോലത്തെ പ്ലസ് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്താ നല്ലൊരു കിട്ടുമ്പോഴത്തെ വേറെ ലെവൽ വിട്ടിട്ട് വേണം ഗേസ് അതുവരെ ബൈ ഗൈസ് പിന്നെ ഏതെങ്കിലും ചലഞ്ച് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ